ദൈവത്തെ അവൻ്റെ എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി സ്തുതിക്കുക. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രഖ്യാപനം കടമെടുത്തോണ്ട് ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ദിനത്തിൽ, അതെ 2023 ഒക്ടോബർ 4 ഇതാ ഒരു പുതിയ അപ്പസ്തോലിക ലേഖനം ലൗദാത്തെ ദെയും, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തുതി. ശരിക്കും പറഞ്ഞാൽ 8 വർഷങ്ങൾക്ക് മുൻപ് 2015 മെയ് 24 നമ്മുടെ പൊതുഭവനമായ ഭൂമിയെക്കുറിച്ചുള്ള കരുതലിനെ സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ലൗദാത്തെ സി, അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ പുനർവ്യാഖ്യാനം എന്ന് വേണം ഈ പുതിയ അപ്പസ്തോല ലേഖനത്തെ വിലയിരുത്തുവാൻ. അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിയ ലേഖനം നാം വസിക്കുന്ന ഈ ഭൂമിയെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മനസ്സോടെ സ്നേഹിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചിന്തകളെ ഏറ്റവും ഉജ്ജ്വലമായി ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഹൃദയഗീതത്തിൽ തൊട്ടാരംഭിച്ച് 6 അധ്യായങ്ങളിലായി 246 ഖണ്ഡികകളിലൂടെ ഈ പ്രാപഞ്ചിക ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് അതിൽ വസിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തെ തൊട്ടുണർത്തുന്ന സമഗ്ര പരിസ്ഥിതികത എന്ന സങ്കല്പത്തെ ആസ്പദമാക്കി സങ്കീർണമായും പരിസ്ഥിതിക പ്രശ്നങ്ങൾ അപഗ്രഥിച്ച് അവയ്ക്കുള്ള സമഗ്രമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ദേശീയ, അന്തർദേശീയ, പ്രാദേശിക തലങ്ങളിൽ എല്ലാമുണ്ടാകേണ്ട തുറന്ന ചർച്ചയുടെയും അഭിപ്രായ സമന്വയത്തിൻ്റെയും നയരൂപീകരണത്തിൻ്റേതുമായ പകരം വയ്ക്കുവാൻ ഇല്ലാത്ത ആഗോള പരിസ്ഥിതിക മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏവരെയും, പ്രത്യേകിച്ച് സഭാമക്കൾ മുഴുവനെയും ക്ഷണിക്കുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സൃഷ്ടാവിൻ്റെ കണ്ണിലൂടെ ഈ പ്രപഞ്ചത്തെ നോക്കിക്കണ്ട് സൃഷ്ട പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സഹോദരി സഹോദര എന്ന് വിളിച്ചു. ഇതാ വീണ്ടും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഓർമ്മ ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ. തൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയും എളിയ സംസാരത്തിലൂടെയും ലാളിത്യം നിറഞ്ഞ സമീപനത്തിലൂടെയും ലോകജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു രണ്ടാം അസീസിയാണ്. ലൗദാത്തെ ദെയും, ദൈവത്തിന് സ്തുതി എന്ന ഈ അപ്പസ്തോലിക ലേഖനത്തിൽ 6 അധ്യായങ്ങളിലായി 73 ഖണ്ഡികകളിലൂടെ മനുഷ്യരാശിയുടെ അന്തസ്സുമായി അടുത്ത് ബന്ധമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് മാർപ്പാപ്പ നോക്കിക്കാണുന്നത്. മനുഷ്യരാശി കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നാൾക്ക് നാൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഒരുക്കമുള്ളവരും കരുതലുള്ളവരും ആയിരിക്കുവാൻ മാർപ്പാപ്പ ലോകജനതയെ മുഴുവൻ ഉത്ബോധിപ്പിക്കുന്നു. കാലാവസ്ഥാ പ്രതിസന്ധിയെ നേരിടാൻ ആഗോള സഹകരണത്തിൻ്റെയും വ്യക്തിഗത ഉത്തരവാദിത്വത്തിൻ്റെയും ആവശ്യകത ഈ പ്രബോധനം ഊന്നിപ്പറയുന്നു. അതിരൂക്ഷമാംവിധം പ്രപഞ്ചത്തെ ഗ്രസിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം അത് നമ്മുടെ പൊതുഭവനമായ ഈ ഭൂമിയുടെ സന്തുലനാവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന് ഉൾക്കണ്ഠ മാർപ്പാപ്പായുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരസ്പര കരുതലും നമ്മുടെ പൊതുഭവനമായ ഭൂമിയോടുള്ള കരുതലും ഇതിന് അത്യാവശ്യമാണ് എന്ന് ഈ പ്രബോധനത്തിലൂടെ മാർപ്പാപ്പ പ്രസ്താവിക്കുന്നു. പ്രകൃതിയുടെ നിയമങ്ങളെ മാനിക്കുവാനുള്ള മനുഷ്യരുടെ ഉത്തരവാദിത്വത്തെ അടിവരയിട്ടാണ് 54-ാമത്തെ ഖണ്ഡികയിൽ മാർപ്പാപ്പ വിവരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന മാലിന്യവൽക്കരണവും ആഗോള മാലിന്യീകരണ സംസ്കാരവും കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ വ്യക്തികളോടും കുടുംബങ്ങളോടും സമൂഹത്തോടും മാർപ്പാപ്പ ആവശ്യപ്പെടുന്നു. 2015 അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ 6-ാം ഖണ്ഡികയിൽ മാർപ്പാപ്പ തൻ്റെ മുൻഗാമിയായിരുന്ന ബെൻഡിറ്റ് മാർപ്പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: മനുഷ്യൻ അമിത സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സർവാധികാരിയാണ് എന്ന ഭാവത്തിൽ നാം സൃഷ്ടിക്ക് ദോഷം വരുത്തിവെക്കുന്നു. പിതൃസഹജമായ കരുതലോടെ ബെൻഡിറ്റ് 16-ാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ച ഈ വാക്കുകൾക്ക് തത്തുല്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പായും
തൻ്റെ ഈ പ്രബോധനത്തിൽ 68-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം എല്ലാവരും സ്വയം ഭരണാധികാരമുള്ളവരാണെന്നും സർവശക്തരും പരിധിയില്ലാത്തവരുമാണ് എന്നുള്ള ധാരണ നിർത്തി വ്യത്യസ്തമായും വിനീതമായും കൂടുതൽ ഫലപ്രദമായും ചിന്തിക്കുവാൻ ആരംഭിക്കാം. മാർപ്പാപ്പായുടെ ഈ പുതിയ പ്രബോധനത്തിൽ മനുഷ്യർ പ്രകൃതിക്ക് പുറത്താണ് എന്ന ആശയത്തെ വെല്ലുവിളിക്കുകയും മനുഷ്യർ പരിസ്ഥിതിയുടെ ഭാഗമാണ് എന്നും അവരുമായി ഇടപഴകുന്നുവെന്നും ഊന്നി പറയുന്നു. അനിയന്ത്രിതമായ സാങ്കേതിക പുരോഗതി സൃഷ്ടിക്കുന്ന അപകടങ്ങൾ കണക്കിലെടുത്തും പ്രകൃതിയുമായി ബന്ധമില്ലാത്ത തരത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തെ മാർപ്പാപ്പ സ്നേഹബുദ്ധിയാൽ വിമർശിക്കുന്നു. ഇത്തരം പരിജ്ഞാനങ്ങൾ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധത്തെ തകർക്കുമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. കച്ചവട മനോഭാവത്തിലൂടെ ഉടലെടുക്കുന്ന തെറ്റായ വിവര കൈമാറ്റങ്ങൾ നടത്തുന്നത് നമ്മുടെ ധാർമ്മിക അപചയമാണ് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിൽ പരമാവധി നേട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പരിസ്ഥിതിയോടും ദരിദ്രരോടുമുള്ള യഥാർത്ഥ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ എളുപ്പമാക്കുന്നുവെന്ന് മാർപ്പാപ്പ ഇവിടെ വിമർശിക്കുന്നുണ്ട്. മനുഷ്യർ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നുവെന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ അവർ തങ്ങളുടെ തന്നെ ശത്രുക്കളായി മാറുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രബോധനം മാർപ്പാപ്പ അവസാനിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നാം ഏവരും കൊണ്ടാടിയ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാളിൽ തന്നെ ഈ ഭൂമിയുടെയും അതിലുള്ള സർവജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവർക്കെല്ലാം ഒരു സമ്മാനമായി ഈ പ്രബോധനം നൽകുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിച്ചത് നമ്മെ ഒട്ടും അത്ഭുതപ്പെടുത്തിയില്ല. കാരണം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മനസ്സോടെയും എളിമയുടെയും കത്തോലിക്ക സഭയുടെ സമുന്നത പദവി അലങ്കരിക്കുന്ന മാർപ്പാപ്പായിൽ നിന്ന് ഇതിന് തത്തുല്യമായി മറ്റെന്ത് സമ്മാനമാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? ഈ പുതിയ പ്രബോധനം നമ്മെ ഒരിക്കൽ കൂടി 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഓർമ്മയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ദരിദ്രർ തുടങ്ങി സമ്പന്നർ വരെ, രോഗികൾ തുടങ്ങി ആരോഗ്യമുള്ളവർ വരെ, മൃഗങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ തുടങ്ങി എല്ലാ ജീവജാലങ്ങളെയും ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സഹോദരീ സഹോദരന്മാരായി ആലിംഗനം ചെയ്യുവാൻ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും അദ്ദേഹം കൈകൾ നീട്ടി. സൂര്യനെ തൻ്റെ സഹോദരനെന്നും ചന്ദ്രനെ തൻ്റെ സഹോദരിയെന്നും വിളിക്കുവാൻ ധൈര്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ്. ജീവിതത്തോടും ഈ സൃഷ്ടപ്രപഞ്ചത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത സ്നേഹം ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുവാനുള്ള ശക്തി സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ എന്ന് ഫ്രാൻസിസ് അസ്സി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൃഷ്ടിപരമായത് സ്നേഹം മാത്രമാണ് എന്നും തങ്ങളിലേക്കും സഹജീവികളിലേക്കും ഇറങ്ങിച്ചെല്ലുവാനുള്ള ഏക ചാലകം സ്നേഹമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് നമ്മെ ഈ അഗാധമായ പാഠം പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു സർഗാത്മക വീക്ഷണം സാധ്യമാകണം. പ്രകൃതിയെയും പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സൃഷ്ടാവിൻ്റെ കണ്ണിലൂടെ സ്നേഹത്തോടെ നോക്കിക്കാണുവാനും എല്ലാവരെയും എല്ലാറ്റിനെയും ശത്രുക്കളായി പരിഗണിക്കാതെ നമ്മോടൊപ്പം ഈ പ്രപഞ്ചത്തോടൊപ്പം സഞ്ചരിക്കുന്ന സഹജീവികളായി കരുതുവാനും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ദിനത്തിൽ തന്നെ പരിശുദ്ധ മാർപ്പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അവസാനമായി വിശുദ്ധ പൗലോസ് ലിഹയുടെ വാക്കുകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. താങ്ക് യു.